വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വം ലോകരാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉറുദുഖാനെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യൂറോപ്പിലെ രോഗി പരിഹാസത്തോടെയും പുച്ഛത്തോടെയും റഷ്യൻ സാർ ചക്രവർത്തി നിക്കോളാസ് തുർക്കിയെ വിശേഷിപ്പിക്കുമ്പോൾ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ആറുനൂറ്റാണ്ടുകാലം തങ്ങളെ അടയ്ക്കുവാണ് ഉസ്മാനിയ ഖിലാഫത്ത് തങ്ങളുടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അനുകരിച്ച് താറുമാറായി കിടക്കുന്ന സ്വന്തം സാമ്രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള വെപ്രാളത്തിലാണ് ആ സമയം സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ ഒന്നൊന്നായി അടുത്തടുത്ത പതിറ്റാണ്ടുകളിൽ അടർന്നു വീണ് അടർന്നു വീണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒട്ടോമൻ യുഗം എന്ന നേക്കുമായി ഇല്ലാതായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റമ്പിയ ഒട്ടോമൻ പ്രദേശങ്ങൾ കൊളോണിയൽ ശക്തികൾ വീതം വെച്ചെടുത്തു ബി സി രണ്ടായിരം മുതൽ തന്നെ കിഴക്കുനിന്നും വടക്കുനിന്നും തുർക്കിയിലേക്ക് കുടിയേറ്റമുണ്ടായിരുന്നു അന്ന് അനാട്ടോളിയ എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് അവിടെ താമസമുണ്ടായിരുന്ന ഗോത്രവർഗങ്ങളിൽ ഹിറ്റികൾ നല്ലൊരു നാഗരികത വികസിപ്പിച്ചെടുത്തു ബി സി ആയിരത്തി ഇരുന്നൂറിന് ശേഷം അന്നത്തെ വൻ ശക്തികളിലൊന്നായ ഈജിപ്ഷ്യൻ സാമ്രാജ്യം നടത്തിയ പടനീക്കങ്ങളിൽ കിറ്റ് രാഷ്ട്രം പലതായി ചിതറി പിന്നീട് ഗ്രീക്ക് അധിനിവേശം നടന്നു ബി സി ആയിരത്തോടെ അനാത്തോളി തീരദേശ ഗ്രാമങ്ങൾ പ്രബല നഗരങ്ങളാക്കി ഗ്രീക്കുകാർ വളർത്തിയെടുത്തു ബി സി ആറാം നൂറ്റാണ്ടിൽ പേർഷ്യക്കാർ ഈജിയൻ കടൽ വരെയുള്ള പ്രദേശങ്ങൾ കയ്യേറി ബി സി നാലാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യക്കാരെ തുരത്തി ഈജിയൻ തീരദേശങ്ങൾ ഗ്രീക്ക് അധീനതയിലാക്കി പിന്നീട് റോമക്കാർ അനാത്തോളി ഉൾപ്പെടുന്ന മെഡിറ്റേറിയൻ മേഖലയൊന്നാകെ കീഴടക്കി അതിനുശേഷം റോമൻ സാമ്രാജ്യം പിളർന്നപ്പോൾ ലാറ്റിൻ സംസാരിക്കുന്ന പടിഞ്ഞാറൻ പ്രദേശത്തിൻ്റെ ആസ്ഥാനം റോമും ഗ്രീക്ക് സംസാരിക്കുന്ന കിഴക്കൻ പ്രദേശത്തിൻ്റെ ആസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിളുമായി കിഴക്കൻ പ്രദേശം ബൈസാൻഡിയൻ സാമ്രാജ്യം എന്നാണ് അറിയപ്പെട്ടത് ബോസ്ഫറസ് കടലിനു സമീപമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് നഗരത്തിന് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന പേര് നൽകിയത് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചത് മൂലം കോൺസ്റ്റാൻറ്റിനോപ്പിളിലും സമീപ പ്രദേശങ്ങളിലും ക്രിസ്തു മതം വ്യാപിച്ചു ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിനെ കൂടുതൽ സ്വാധീനിച്ചത് തെക്കൻ യൂറോപ്പ് മധ്യപൗരസ്ത്യം വടക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ച ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം സൽ എന്ന മധ്യേഷ്യയിലെ ഒരു നാടോടി വിഭാഗമുണ്ട് അവരിൽ അധിക പേരും ക്രൈസ്തവ വിശ്വാസികളാണ് ിയൻ സാമ്രാജ്യത്തിന്റെ തെക്ക് ഭാഗം അറേബ്യൻ ഉപദ്വീപാണ് അറേബ്യയിലും പരിസരങ്ങളിലും അതിവേഗം ഇസ്ലാം പ്രചരിച്ചു കഴിഞ്ഞു ഇത് സൽജോക്കകളിലേക്കും നീണ്ടു ഇസ്ലാമികാശ്ലേഷണം അവരുടെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിമറിച്ചു പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴേക്കും സൽജോക്കകൾക്ക് അവരുടേതായ ഒരു രാഷ്ട്രം രൂപപ്പെട്ടു വന്നു ഏറെക്കുറെ മധ്യേഷ്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു രാഷ്ട്രം ആയിരത്തി അമ്പത്തി അഞ്ചിൽ സൽജുഖൈ സുൽത്താൻ ത്വഗ്രൽ ബേ ഷെയ്യാ രാജകുടുംബമായിരുന്ന ബനുബുഹൈവികളിൽ നിന്ന് ബാഗ്ദാദ് പിടിച്ചെടുത്തു അമ്പരപ്പിക്കുന്ന വേഗതയും കൃത്യതയും ഉണ്ടായിരുന്ന സൽജോക്കൈ സൈന്യം ബൈസാൻഡ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിരോധം ഭേദിച്ച് അനാത്തോളി പീഠഭൂമിയും കീഴടക്കി ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയുടെയും കിഴക്കൻ യൂറോപ്പിൻ്റെയും ആസ്ഥാനമായ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഏത് നിമിഷവും സൽജോക്കുകളാൽ കീഴടക്കപ്പെടുമെന്ന സ്ഥിതി വന്നു നിവർത്തിയില്ലാതെ ബൈസ്താൻ്റിയൻ ചക്രവർത്തി കുരിശുപടയുടെ സഹായം തേടി കുരിശു പോരാളികൾ ഒരു നൂറ്റാണ്ടിലധികം സൽജോക്കുകളെ പ്രതിരോധിച്ചു നിന്നു അപ്പോഴേക്കും അവർ സിറിയൻ സൽജോക്ക് ഇറാക്കൈ സൽജോക്ക് അനാത്തോളിയൻ സൽജോക്ക് എന്നിങ്ങനെ പലതായി പിരിഞ്ഞിരുന്നു ചെങ്കിസ് ഖാന്റെ പേരക്കുട്ടി തലൈഖാൻ്റെ മൂന്നാമത്തെ മകൻ ഹുലാഗുഖാന്റെ കാലത്ത് മംഗോൾ സൈന്യം മൈനർ കീഴടക്കി അങ്കറ പട്ടണത്തിനടുത്തെത്തി പൂനിയയിലെ സൽജോക്കൈ സുൽത്താൻ അവരെ തടഞ്ഞു ഇരു സംഘങ്ങളും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കെ നാടോടി തുർക്കികളുടെ ഒരു സംഘം അതുവഴി വന്നു സംഘത്തലവനായ അർത്തുഗ്രൽ നോക്കുമ്പോൾ ഒരു സൈന്യം എണ്ണത്തിൽ വളരെ കുറവും മറ്റേത് വളരെ കൂടുതലും അർതുഗുഗ്രൂലും തൻ്റെ നാനൂറ്റി നാൽപ്പത്തി നാല് അശ്വഭടന്മാരും ദുർബല സൈന്യത്തോടൊപ്പം ചേർന്ന് പൊരുതാൻ തുടങ്ങി ഘോരമായ പോരാട്ടത്തിനൊടുവിൽ പ്രബലമായ സൈന്യത്തെ അവർ പരാജയപ്പെടുത്തി പ്രബല സൈന്യം മംഗോളുകളും ദുർബല സൈന്യം സൽജോക്കളുമായിരുന്നു അർതുഗ്രിലിൻ്റെ സഹായത്തിനു പ്രതിഫലമായി സുൽത്താൻ അലാബുദ്ദീൻ സൽജോക്കൈ അദ്ദേഹത്തിന് ഒരു ജാഗീർ നൽകി കുറച്ചു കഴിഞ്ഞ് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ അർതുഗ്രിൽ മരണപ്പെടുകയും പുത്രൻ റസ്മാൻ ഖാൻ പിൻഗാമിയാവുകയും ചെയ്തു എ ഡി ആയിരത്തി മുന്നൂറിൽ കൂനിയയിലെ സൽ ഭരണത്തിന് മംഗോളുകൾ അന്ത്യം കുറിക്കുകയും സുൽത്താൻ അലാവുദ്ദീൻ കൊല്ലപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ഉസ്മാൻ ഖാൻ ഒരു സ്വതന്ത്ര ഭരണം സ്ഥാപിച്ചു ഇതാണ് പിൽക്കാലത്തെ വികസിച്ച് ഉസ്മാനിയ ഖിലാഫത്ത് അഥവാ ഒട്ടോമൻ സാമ്രാജ്യമായത് ചുറ്റുമുള്ള പ്രദേശങ്ങൾ അഭിമാനികൾ കീഴടക്കിയതോടെ ബൈസാൻഡിയൻ സാമ്രാജ്യം കോൺസ്റ്റാൻറ്റിനോപ്പിൾ മാത്രമായി ചുരുങ്ങി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഒട്ടോമൻ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ജയിച്ചടക്കി ആ വിജയത്തിൻ്റെ പേരിൽ അദ്ദേഹം അൽഫാത്യഹ് അഥവാ വിജയ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അതോടെ സുൽത്താൻ മുഹമ്മദ് അൽ അൽഫാത്യഹ് ആ പട്ടണത്തിന് ഇസ്ലാമിൻ്റെ ഭവനം എന്നർത്ഥം വരുന്ന ഇസ്ലാംബുൾ എന്ന് പുതുനാമകരണം ചെയ്ത് റഹ്മാനിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനമാക്കി അതാണ് പിന്നീട് ഇസ്താംബുൾ ആയി മാറിയത് മക്ക ജെറുസലം ഡൊമസ്കസ് കൈറോ തുനീസ് ബാഗ്ദാദ് തുടങ്ങിയ പൗരസ്ത്യ നഗരങ്ങൾ ഒന്നൊന്നായി ഒട്ടോമൻ ഭരണത്തിനു കീഴിലായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിലെ വിയന്ന ഉപരോധത്തോടെ റഹ്മാനികൾ യൂറോപ്പിലേക്കും കടന്നു ഗ്രീസ് റഷ്യ പോളണ്ട് ആസ്ട്രിയ സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ ശക്തികളോടൊക്കെ ഒട്ടോമൻസ് ഏറ്റുമുട്ടി ഈ യുദ്ധങ്ങൾ കാലക്രമത്തിൽ ഖിലാഫത്തിനെ സാമ്പത്തികമായി തളർത്തി നവോത്ഥാനത്തിനും ജ്ഞാനോദയത്തിനും ശേഷം യൂറോപ്യർ മുന്നേറ്റം നടത്തിയപ്പോൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിന് ആ മേഖലകളിലൊന്നും ശ്രദ്ധയോന്നാൻ കഴിഞ്ഞില്ല അഴിമതിയും കൊടുകാര്യസ്ഥതയും കൂടിയായപ്പോൾ പതനം ദ്രുതഗതിയിലായി ഒന്നാം ലോക മഹായുദ്ധത്തിലെ കനത്ത പരാജയത്തോടെ അഫ്മാനി ഖാലിഫേറ്റ് സഖ്യകക്ഷികൾ വെട്ടിക്കേറി വീതം വെച്ചു തുർക്കിയും വീതം വെക്കാൻ അവർ പടപ്പുറപ്പാട് നടത്തിയിരുന്നു ഗാലി ഈ യുദ്ധത്തിൽ റഷ്യൻ ബ്രിട്ടീഷ് ഗ്രീക്ക് സംയുക്ത സേനയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം ടർക്കിഷ് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഏകരാഷ്ട്രമായി നിലനിന്നു സൈനിക മേധാവി മുസ്തഫ കമാൽ ഖലീഫെ നിഷ്കാസനം ചെയ്ത് അദ്ദേഹത്തിനെയും കുടുംബത്തെയും നാടുകടത്തിയതോടെ ആറുനൂറ്റാണ്ടു നീണ്ടുനിന്ന റെസ്മാനി ചരിത്രത്തിന് വിരാമം കുറിക്കപ്പെട്ടു അങ്ങനെ തീവ്ര മതവിരുദ്ധതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ ഭരണഘടന നിർമ്മിച്ചുകൊണ്ട് ആധുനിക തുർക്കി റിപ്പബ്ലിക്കിന് തുടക്കം കുറിച്ചു ചരിത്രം തുടരും ഉറുദുഖാൻ രണ്ടാം ഭാഗവുമായി വേൾഡ് ബുക്ക് തിരിച്ചു വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ